ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുകയാണ് കണ്ടസ്റ്റൻസ്. ഒന്ന് സെറീന, അതേപോലെ തന്നെ റെനീഷ, അതേപോലെ തന്നെ അഞ്ജൂസ്, അതേപോലെ തന്നെ സാഗർ, ജുനേസ് എന്നിവർ ചേർന്നൊരു ഗ്രൂപ്പ്. അതേപോലെ തന്നെ ഷിജു, അഖിൽ മാരാർ, അതേപോലെ തന്നെ ദേവു, അനിയൻ മിഥുൻ. അനിയൻ മിഥുൻ പക്ഷേ രണ്ട് ഗ്രൂപ്പിലും ചേരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അനിയൻ മിഥുൻ ഏറ്റവും ഷിജുവിൻ്റെ ഗ്രൂപ്പിലാണ് സംസാരിക്കുന്നതെങ്കിലും പക്ഷേ അനിയൻ മിഥുൻ സെറീന, സാഗർ എന്നിവരുടെ ഗ്രൂപ്പിലും വന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കാനും അതേപോലെ തന്നെ ഇവരുമായിട്ടാണ് കുറച്ചും കൂടെ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ഗെയിമിൽ തന്നെ ഈ ഗ്രൂപ്പിസം നമുക്ക് വളരെ വ്യക്തമായി ലൈവിൽ കാണാൻ സാധിച്ചതുമാണ്. ഗ്രൂപ്പിസം ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യുകയില്ല. കാരണം ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ തൊട്ട് റെനീഷ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അഞ്ജൂസ് റെനീഷയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം റെനീഷ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനാണ്. അതുകൊണ്ട് തന്നെ റെനീഷയ്ക്ക് ഇപ്പോൾ പല കാര്യത്തിലും റെനീഷ ഇപ്പോൾ പിന്നോട്ട് തന്നെയാണ് വരുന്നത്. റെനീഷയുടെ വീട്ടുകാർ റെനീഷയ്ക്ക് തനിക്ക് മെസ്സേജ് വേറെ, സ്വന്തം ഗെയിമിൽ ശ്രദ്ധിക്കുക എന്നതാണ്. എന്നാലിപ്പോൾ റെനീഷയെ കടത്തിവിട്ട് സെറീന ഇപ്പോൾ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. സെറീന പലപ്പോഴും പറയാറുണ്ട്, നമ്മളിവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വന്നതല്ല, എന്താണെങ്കിലും നമുക്ക് ഇവിടെ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കാൻ വന്നതാണ്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നും സെറീന പലവട്ടം പറയുകയും ചെയ്തിട്ടുണ്ട്.